ഈ മാച്ച് കളഞ്ഞത് തിരിച്ചെടുക്കാനോ വായിക്കാനോ കാണാനോ പാടില്ല എന്ന കർശന നിർദ്ദേശവും ദിലീപ് കൊടുത്തിരുന്നു. ഒരുപക്ഷെ സായ് ശങ്കറിനെ ഇതിന്റെ ഒറിജിനല് മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചത് ഈ കർശനമായ നിർദ്ദേശം തന്നെയായിരിക്കാം. അതിലെന്തോ കുരുക്കുണ്ട്. ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സായ് ശങ്കറിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ആരാണ് സായ് ശങ്കർ? ഈ അടുത്ത കാലത്ത് കുപ്രസിദ്ധനായിരുന്നു എന്ന് ചില രേഖകളിലൂടെ പോലീസ് തന്നെ പുറത്തുവിട്ട സൈബർ വിദഗ്ധനാണ് സായ് ശങ്കർ. ഇപ്പോഴാണ് ഡിമാൻഡ് വർദ്ധിച്ചത്. നഷ്ടപ്പെട്ട ഏത് കേസും, മൊബൈലിൽ നഷ്ടപ്പെട്ട ഏത് കേസുകളും മായ്ച്ച് കളഞ്ഞാലും അത് തിരിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ് ഈ സൈബർ വിദഗ്ധൻ. ഒപ്പം ഇച്ചിരി കയ്യിലിരിപ്പൊന്ന് കൂട്ടിക്കോ. ആ കയ്യിലിരിപ്പ് ചില സമയങ്ങളിൽ ഗുണമുണ്ടാവും. ദുരുദ്ദേശത്തോടു കൂടെയാണ് ചെയ്തതെങ്കിലും പിന്നീട് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരും. അത്തരം അവസ്ഥയാണ് ഈ സായ് ശങ്കർ ചെന്നുപെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ വരെ പുഷ്പം പോലെ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന കേസാണ് നടി പീഡന കേസ്. നടി ജയിക്കുന്നുള്ളതല്ല, പ്രതിഭാഗത്ത് നിൽക്കുന്ന എട്ടാം പ്രതിയായി സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ദിലീപ് ശിക്ഷിക്കപ്പെടാതെ ആഘോഷപൂർവം ആർത്തു വിളിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് പുറത്തു വരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ആ കേസാണ് തകിടം മറിഞ്ഞ് പിന്നെ കുറെ വിവാദങ്ങളുണ്ടാക്കി. ആ വിവാദങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ കൊണ്ടുവന്ന ബാലചന്ദ്രകുമാർ പറയുന്നെല്ലാം കള്ളമാണെന്ന് ദിലീപും ദിലീപിൻ്റെ സംഘവും തുറന്നു പറഞ്ഞു. പിന്നീട് നിന്നെന്താണ്, 10 ഫോണുകൾ ദിലീപിൻ്റെ കൈവശമുണ്ട് ബന്ധുക്കളുടെ ആയിട്ട്. അതിൽ 2 ഫോൺ ഇസ്കി, അതായത് മാറ്റിവെച്ചു, അതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നെ കണ്ടാൽ കിണ്ണം കട്ടവണ് തോന്നുമോ എന്നുള്ള ചോദ്യം അതിലെഴുതി വെച്ചു തന്നു. അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തല വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അത് പരിശോധിച്ച ആളെ കണ്ടെത്തിയവർ അതിനെ മായ്ക്കാൻ, മൊബൈലിലെ വ്യക്തമായ തെളിവുകൾ മായ്ക്കാൻ കഴിഞ്ഞ ഒരാളെ, കോഴിക്കോടുകാരനായ സായ് ശങ്കറെ കണ്ടെത്തി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സായ് ശങ്കർ ഇത് മായ്ച്ച് കളഞ്ഞതിന് ലക്ഷങ്ങൾ വാങ്ങിയിരിക്കുന്നു. അത് എവിടെയൊക്കെ വെച്ച് ഏത് സമയത്ത് ഇതൊക്കെ ചെയ്തു എന്നതിന് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കിട്ടി. പക്ഷേ സായ് ശങ്കർ വേറൊരു കാര്യം ചെയ്തു. ദിലീപിനെയും ദിലീപിൻ്റെ വക്കീലിനെയും മറ്റുള്ളവരും ബോധ്യപ്പെടുത്തി, ഇതാ എല്ലാം മാച്ച് കളഞ്ഞിരിക്കണം കേട്ടോ, കാശ് കൊടുക്ക് കാശ് കൊടുക്ക് എന്ന ലക്ഷങ്ങൾ വാങ്ങി പോക്കറ്റിലിട്ടു. ഇവരും വിശ്വസിച്ചു. പക്ഷേ സായ് ശങ്കർ എന്താ ചെയ്തേ? മോനെ ദിലീപേ, നിന്നെ വിൽക്കാനുള്ള പണം എൻ്റെ കൈവശമുണ്ട്. അത് പറഞ്ഞ് മായ്ക്കുന്നതിന് മുൻപ് ഈ ഒറിജിനലെല്ലാം മാറ്റി തൻ്റെ ടേപ്പിലേക്ക് മാറ്റി എന്നുള്ളതാണത്. അത് ഇയാൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, കിട്ടിയില്ല, മുങ്ങി എന്നാണ് പറയുന്നത്. പക്ഷെ മുങ്ങേണ്ട ആവശ്യം എന്താണ്? സായ് ശങ്കറിനോട് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി. പ്രശ്നം അവിടെയല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കോഴിക്കോട് ചോദ്യം ചെയ്തപ്പോൾ വിചിത്രമായ ചില രഹസ്യങ്ങൾ കിട്ടി. അതെന്താ? ഇയാളിത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണത്. അവിടെയാണ് ദിലീപ് ഞെട്ടിയത്, ദിലീപിൻ്റെ വക്കീലുമാർ ഞെട്ടിയത്, മൂത്ത വക്കീൽ ഞെട്ടിയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, അത് തെളിവാണല്ലോ, അതിന് മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ. എന്ത് മറുപടി? കോടതിയിൽ നിന്നാണ് വാട്സപ്പിൽ ഈ രേഖകളെല്ലാം അയച്ചു കൊടുത്ത്, ഒരിക്കലും പുറത്തു പോകാൻ പറ്റാത്ത ഈ കേസിൻ്റെ രേഖകൾ കോടതിയിൽ നിന്നാണ് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുള്ളത്.
രണ്ട് പേരാണ് ഈ വാട്സപ്പിൻ്റെ ദൃശ്യം അയക്കാൻ കഴിയുന്നവര്. അതിലൊന്ന് ജഡ്ജി അദ്ദേഹം തന്നെയാണ്, മറ്റൊന്ന് അവിടുത്തെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനും. ഈ രണ്ട് പേരും അറിയാതെ ദിലീപിന് വാട്സപ്പിലേക്ക് ഈ സാധനങ്ങൾ കിട്ടുകയില്ല എന്നാണ് ഉറപ്പ്. ആരായിരിക്കും അയച്ചിട്ടുണ്ടാവുക? പക്ഷെ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണമോ വാർത്താ പ്രാധാന്യമോ വന്നിട്ടുണ്ടായിരുന്നില്ല. ലക്ഷങ്ങളാണ് അതിനു വേണ്ടി ചെലവഴിച്ചത് എന്ന് പറഞ്ഞു. ലക്ഷങ്ങളാണോ കോടികളാണോ എന്നറിയില്ല. കർശനമായ കാര്യങ്ങൾ ഇത് മായ്ക്കുന്നതിന് മുമ്പ് ദിലീപ് പറഞ്ഞിരിക്കുന്നു, ഒരിക്കലും എത്ര വമ്പൻ വന്നാലും ഈ മാച്ച് കളഞ്ഞത് തിരിച്ചെടുക്കാനോ വായിക്കാനോ കാണാനോ പാടില്ല എന്ന കർശന നിർദ്ദേശവും ദിലീപ് കൊടുത്തിരുന്നു. ഒരുപക്ഷെ സായ് ശങ്കറിനെ ഇതിൻ്റെ ഒറിജിനല് മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചത് ഈ കർശനമായ നിർദ്ദേശം തന്നെ ആയിരിക്കാം. അതിലെന്തോ കുരുക്കുണ്ട്, അതല്ലെങ്കിൽ തനിക്കേ ഉള്ള ഗുണങ്ങൾ അതിലുണ്ട്. ഭാവിയിൽ ഒന്നുകിൽ കേസ് തെളിയിക്കാനോ അല്ലെങ്കിൽ വില പേശാനോ ഈ സാധനം കാട്ടി വില പേശാനോ തനിക്ക് കഴിയും എന്നാണ് സായ് ശങ്കർ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ പ്രശ്നം അവിടെയല്ല. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്? അപ്പം ഇവർ തന്നെ പറഞ്ഞു, അയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളല്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലെങ്കിൽ പിന്നെ മുൻകൂർ ജാമ്യത്തിൻ്റെ എന്താ? അങ്ങനെ ജാമ്യം കിട്ടിയില്ല. കോടതിയും പറഞ്ഞു നിങ്ങൾ സാക്ഷിയല്ലേ. അവിടെ നിന്ന് ഒറ്റ മുങ്ങലാണ്. പിന്നെ സായ് ശങ്കറിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല, ആർക്കും അറിയുന്നില്ല. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നു, സായ് ശങ്കർ ഫോണിൽ കൂടെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ വാട്സപ്പ് മെസ്സേജുകളായി അയക്കാറുണ്ട്, അയാളെ ചോദ്യം ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ എവിടെ പോയി? എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സായ് ശങ്കർ എന്ത് പറ്റി എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത്രയും വലിയ രഹസ്യം, മാച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ സായ് ശങ്കർ തങ്ങളെ ചതിച്ചിരിക്കുന്നു. അതൊരു വലിയ വലിയ ചതിയാണ്. ചതി എന്ന് പറഞ്ഞാൽ വമ്പൻ ചതിയാണ്. തനിങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ സാധ്യതയുള്ള തെളിവുകളാണ് അയാൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതുതന്നെയാണ് പോലീസിന് കിട്ടിയ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതും. അപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെന്താണ്? അയാളെ കിട്ടിയാൽ തട്ടിക്കളയും, അയാൾ ഇനി കോടതിയിൽ ഈ മൊഴിയൊന്നും കൊടുക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ ദിലീപിനെയും സംഘത്തെയും ഭയന്ന് നടക്കുകയാണ്. അല്ലാണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരെ ഭയന്നല്ല എന്നാണ് പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണ്? ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് സായ് ശങ്കറെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. കാരണം ഇയാൾ പുറത്തു നിന്നാൽ അയാളുടെ ജീവന് അപകടമുണ്ടായിരിക്കും. കേസ് കഴിയുന്നവരെ ഇയാളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായ തെളിവുകൾ ഇയാളിൽ നിന്ന് കിട്ടുന്നവരെ ഇയാളെ സംരക്ഷിക്കണം. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന സായ് ശങ്കറിനേക്കാൾ നല്ലത് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സായ് ശങ്കറാണ് നല്ലത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരിച്ച് കാണും. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വിശ്വാസയോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് സുരക്ഷിതനായി സായ് ശങ്കർ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ്. ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരാണ്.